എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നും നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നന്നായിട്ട് അരിച്ചെടുക്കണം. മൈദയിലെ തരിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് അത് നന്നായിട്ട് അരിച്ചെടുക്കാം. കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുക, അത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്തതെല്ലാം വേറൊരു ബൗളിലേക്ക് നന്നായിട്ട് വീണ്ടും അരിച്ചെടുക്കണം. ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഒരു വലിയ ബൗളിലേക്ക് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്താലാണ് ഇതിനകത്ത് തരികളെല്ലാം പോവുള്ളൂ. അങ്ങനെ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുട്ടയുടെ യോക്കും നമുക്ക് ആവശ്യമുണ്ട്, വെള്ളഭാഗവും ആവശ്യമുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇനി ഈ നാല് മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പതഞ്ഞ് പൊങ്ങുന്ന രീതിയിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടുക. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. അപ്പം അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചത് മൊത്തം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മഞ്ഞ കളറ് മാറിയിട്ട് ഒരു വെള്ള കളറ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓയിലും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച മൈദയും ഇൻഗ്രീഡിയൻസൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കി കൊടുക്കണം, നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മൈദയെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ടെക്സ്ചർ വരുന്നവരെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്യാം. ബട്ടർ പേപ്പർ വെച്ച ശേഷം മൈദപ്പൊടി കൊണ്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ്. ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ബാറ്ററും നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാറ്റർ യൂണിഫോം ആയിട്ട് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ കേക്ക് ടിൻ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിലേക്ക് കേക്ക് ടിൻ എടുത്ത് വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ആകണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ബബിൾസ് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് സ്പോഞ്ച് നമുക്ക് നനയ്ക്കാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ എടുത്തു. 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് കുറുക്കി ഷുഗർ സിറപ്പ് ആക്കിയെടുക്കണം. അപ്പോൾ അതേ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്ത കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്കിന് 3 ലെയറായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 3 ലെയറും യൂണിഫോം ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യുമ്പോൾ നൈഫ് ഉപയോഗിച്ചും കട്ട് ചെയ്യാം, ട്വീൻ ഉപയോഗിച്ചും കട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 2nd ലെയറും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 ലെയറും യൂണിഫോം ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഐസിംഗ് ചെയ്യാനായിട്ട് ഐസിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം നിറച്ചു. ഒരു ടേണിംഗ് ടേബിളിൽ കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ചു കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ കേക്ക് ബോർഡിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ലെയറ് കേക്ക് ബോർഡിലേക്ക് വെച്ചു കൊടുത്തു. അതിനുശേഷം ഷുഗർ സിറപ്പ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഈ കേക്കിൻ്റെ ലെയറിൽ വന്നാലാണ് കേക്ക് സോഫ്റ്റ് ആവുകയുള്ളൂ. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തേക്കും എത്താൻ പാകത്തിന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഇത് ലേബിളായാൽ മാത്രം മതി. വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുക, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് ചെറിയ പീസസ് ചെറി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറി ഓപ്ഷണലാണ്, ചിലർക്ക് ചെറി ഇടുന്ന ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മിൽക്ക് മെയ്ഡൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും ഓപ്ഷണലാണ്. ഇതോടുകൂടി ഫസ്റ്റ് ലെയർ നമ്മൾ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ 2nd ലെയറും 3rd ലെയറും ചെയ്തെടുക്കണം. അടുത്തായിട്ട് 2nd ലെയർ വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഈക്വൽ ആയിട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ചെറീസ് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് മിൽക്ക്മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടി സെക്കൻഡ് ലെയറും ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി ഇതുപോലെ തേർഡ് ലെയറും ചെയ്തെടുക്കാം. തേർഡ് ലെയർ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഷുഗർ സിറപ്പ് മൊത്തം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും. അതിനുശേഷം വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ ലെയറിലും വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം കേക്ക് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.